വെൽക്കം ബാക്ക് ന്യൂ ഡിയറിൽ പറഞ്ഞാൽ ഫ്രീ ഫയറിലേക്ക് നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ക്രിമിനൽ ബണ്ടിലെ കാര്യങ്ങൾ വരാൻ പോകുന്നുണ്ട്. അതായത് പുതിയതായിട്ട് വരാൻ പോകുന്ന ക്രിമിനൽ ബണ്ടിലെ കാര്യങ്ങൾ വരുന്നുണ്ട്. നിയോൺ എന്ന് പറഞ്ഞ ഒരു അടിപൊളി ഒരു ബണ്ടിലെ കാര്യങ്ങൾ. അപ്പോൾ അതിനെക്കുറിച്ച് എങ്ങനെ ഇരിക്കാൻ ബണ്ടിലെ കാര്യങ്ങൾ, അതിൻ്റെ എഫക്റ്റ് കാര്യങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പറയാൻ പോകുന്നുണ്ട്. അതുപോലെ ഇന്നത്തെ ടുണൈറ്റ് അപ്ഡേറ്റ് കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നുണ്ട്. മച്ചമ്മരെ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തോട്ട് സൈഡ് കാണുക. ബെല്ലേക്ക് എണബിളി തോളിട്ട് കിടക്കാച്ചിട്ടുള്ള ഇൻഫോർമേറ്റീവ് ഇവരുടെ നോട്ടിഫിക്കേഷൻ നമുക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് 12 മണി ശേഷം നമ്മുടെ ഇൻഡ്യ സെർവറിലേക്ക് ഫസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഈ കാണുന്ന ഒരു അപ്ഡേറ്റ് കാര്യങ്ങളാണ്. അപ്പോൾ പുതിയതായിട്ട് വരുന്ന ഒരു ഗോൾഡ് റോയൽ ബണ്ടിലെ കാര്യങ്ങളിൽ നിന്ന് കാണുന്നത് അവർക്ക് എടുക്കാച്ചൊരു ബണ്ടിലെ കാര്യങ്ങളാണ്. നല്ല ലുക്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബണ്ടിലെ കാര്യങ്ങൾ നമ്മുടെ ഇൻഡ്യ സെർവറിലേക്ക് ഇപ്പോൾ 12 മണി ശേഷം എന്തായാലും കൺഫേം ആണ് മച്ചമാരെ. 12 മണി ശേഷം തീർച്ചയായിട്ടും ഒരു അപ്ഡേറ്റ് എന്തെങ്കിലും ഉണ്ടാകും. അപ്പോൾ ഈ 12 മണി ശേഷം വരാൻ ചാൻസ് ഉള്ള അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഈ കണ്ടൊരു ബണ്ടിലായിരിക്കാനാണ് എൻ്റെ ഒരു പോസിബിലിറ്റി ചാൻസ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ലീക്ക് പ്രകാരം നമുക്ക് അങ്ങനെയാണ്. മറ്റ് സെർവറിലേക്കൊക്കെ മിക്ക സെർവറിലേക്ക് അപ്ഡേറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇൻഡ്യ സെർവറിലേക്കും ഈ കാണുന്നൊരു ബണ്ടിലാണ് നമുക്ക് ഇപ്പോൾ ഒരു 99% കൺഫേം, ഒരു 1% മാത്രമേ ഒരു ചാൻസ് വരാതിരിക്കാനുള്ളൂ മച്ചമാരെ. അപ്പോൾ വേറൊരു കാരണോടി ഉണ്ട് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട് അതിനെക്കുറിച്ച്. അപ്പോൾ ഇന്ന് 12 മണി ശേഷം എന്തായാലും ഒരു ബണ്ടിലെ കാര്യങ്ങൾ അപ്ഡേറ്റ് ആകാൻ നല്ലൊരു ചാൻസ് കൂടുതലുണ്ട്. പിന്നെ നമുക്ക് വേറെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് OB34 അപ്ഡേറ്റിൽ വരാത്ത ബണ്ടിൽ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് മോർണിംഗ് ചിലപ്പോൾ അന്നത്തെ പോലെ തന്നെ നമുക്ക് ചേഞ്ച് ആക്കിയിട്ട് ചിലപ്പോൾ ഈ കാണുന്ന ഫീമെയിൽ ബണ്ടിൽ അന്ന് വന്നിട്ട് നമുക്ക് ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒരു ബണ്ടിലായിരിക്കണം ചിലപ്പോൾ നമുക്ക് റിട്ടേൺസ് ആയിട്ട്, അതായത് വീണ്ടും നമ്മുടെ ഇൻഡ്യ സെർവറിലേക്ക് പുതിയതായിട്ട് അപ്ഡേറ്റ് ആകാൻ ചാൻസ് കൂടുതലുണ്ട് മച്ചമാരെ. അപ്പോൾ നമുക്ക് മോർണിംഗ് ആയിരിക്കും ഒരു ബണ്ടിൽ കാര്യങ്ങൾ അപ്ഡേറ്റ് ആക്കാൻ ചാൻസ് കൂടുതലൊന്ന് ഓർത്തിരിക്കുക. അപ്പോൾ രാത്രി നമുക്ക് പറഞ്ഞ ശേഷം ചിലപ്പോൾ ആ പുതിയ ബണ്ടിൽ അപ്ഡേറ്റ് ശേഷം നമുക്ക് ആ ഫീമെയിൽ ബണ്ടിലെ പാടാക്കാൻ ചാൻസ് ഉണ്ട് മോർണിംഗ്. ഒന്ന് ഓർത്തിരിക്കുക, 100% കൺഫേം അല്ല. പിന്നെ 12 ശേഷം വരാൻ പോകുന്ന അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ വേറെ നമുക്ക് പുതിയ ഫാഡഡ് ബിലീവിൻ്റെ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇതിലൂടെ നമുക്ക് ബെറ്റലിൻ സ്റ്റൈലിൻ്റെ തീമിൽ വരുന്ന ഒരു പുതിയ ബണ്ടിൽ കാര്യങ്ങളും പുതിയ UMB സ്കിൻ കാര്യങ്ങൾ അതുപോലെ തന്നെ പുതിയ റിമോട്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് മച്ചമാരെ. അതല്ല നമുക്ക് 12 ശേഷം നമ്മുടെ ഇൻഡ്യ സെർവറിലേക്ക് കൺഫേം ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് കാര്യങ്ങളാണ്. പുതിയൊരു ഫാഡഡ് വീല് വരുന്നുണ്ട്. അപ്പോൾ പുതിയ റിമോട്ടും ബണ്ടിൽ കാര്യങ്ങളൊക്കെ ഐറ്റംസ് കാര്യങ്ങളൊക്കെ നമുക്ക് വരാൻ പോകുന്നത്. അതുപോലെ തന്നെ നമുക്ക് നാളെ ഉച്ചയ്ക്ക് CS റാങ്ക് കാര്യങ്ങൾ പുതിയതായിട്ട് വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ലഭിക്കാൻ പോകുന്ന പറഞ്ഞാൽ ഈ ഗോൾഡൻ കളറ് AC80 ഗൺ സ്കിൻ ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ നാളെ എന്തായാലും പുതിയ CS റാങ്ക് കാര്യങ്ങൾ നമുക്ക് വരുന്നതായിരിക്കും മച്ചമാരെ. റാങ്ക് പുഷ് ചെയ്യാനുള്ളവരൊക്കെ ഇന്ന് നല്ല രീതിയിൽ പുഷ് ചെയ്ത് റാങ്ക് ആക്കിക്കുക. നാളെ എന്തായാലും ഉച്ചത്തോടെ നമുക്ക് പുതിയ CS റാങ്ക് കാര്യങ്ങൾ അപ്ഡേറ്റ് ആക്കുന്നതായിരിക്കും മച്ചമാരെ. അപ്പോൾ നമുക്ക് മെയിൻ ടോപ്പിക്കിലേക്ക് കിടക്കാം. അപ്പോൾ ഈ കാണുന്നൊരു ബണ്ടിലാണ് നമുക്ക് വരാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ 5th anniversary സമയത്തായിരിക്കും ഒരു ബണ്ടിൽ കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ കൺഫേം ഡേറ്റൊക്കെ നമ്മൾ ഏകദേശം ഇവിടെ പറയാൻ പോകുന്നുണ്ട്, ഏത് ഇവൻറ്റ് വഴി വരാൻ പോകുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ എഫക്റ്റ് കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചറിയാം. അപ്പോൾ നമ്മുടെ ടോപ്പ് ക്രിമിനൽ ആ ബണ്ടിലിൻ്റെ സെയിം സംഭവം തന്നെ, പക്ഷേ അതിലൊരു അനിമേഷൻസ് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇതിലൊരു നല്ലൊരു ഗ്രാഫിക്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിലൊരു ബണ്ടിലെ കാര്യങ്ങളാണ് നമുക്ക് വരുന്നത്. വലിയ ലുക്ക് കാര്യങ്ങളായിട്ട് എനിക്ക് തോന്നുന്നില്ല മച്ചമാരെ. അപ്പോൾ ഈ രീതിയിലൊരു ചെറിയൊരു ഗ്രാഫിക്സ് ഇടയ്ക്കേ വരുന്നുണ്ട് ബണ്ടിലിൽ. അതാണ് മാത്രമേ അതിന് പ്രത്യേകമായിട്ട് തോന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ടോപ്പ് ക്രിമിനൽ ബണ്ടിൽസ് കാര്യങ്ങൾ റിട്ടേൺസ് വരാൻ ചാൻസ് കുറവാണ്. മറ്റ് ബണ്ടിൽസ് കാര്യങ്ങളൊക്കെ ക്രിമിനൽ ബണ്ടിൽസ് കാര്യങ്ങൾ അതിന് പകരമായിട്ടാണ് ഈ തവണ 5th anniversary ഒരു പുതിയ ബണ്ടിൽ കൊണ്ടുവരുന്നത്. ഇത് നമ്മുടെ ഇൻഡ്യ സെർവറിലേക്ക് വരാൻ പോകുന്ന ടോക്കൺ ടവർ വഴി 27th ആയിരിക്കും വരുന്നത്. 12 ശേഷം ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഗ്ലൂവാളുടെ സ്കിന്നും ഗ്രനേഡിൻ സ്കിന്നും മറ്റ് ഐറ്റംസ് വരുന്നുണ്ട് ഈ ക്രിമിനൽ ബണ്ടിൽ തീമിലായിട്ടുള്ളത്. അപ്പോൾ മറ്റ് ബണ്ടിൽസ് നമുക്ക് ഇതുവരെ കൺഫേം അല്ല. അപ്പോൾ ഇതൊരു ടോക്കൺ ടവർ വഴി പുതിയൊരു ബണ്ടിൽ മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. മറ്റ് ഓൾഡായിട്ടുള്ള ക്രിമിനൽ ബണ്ടിൽസ് ഒന്നും വരാൻ ചാൻസ് ഇല്ല മച്ചമാരെ. എന്തെങ്കിലും ലീക്ക് കൺഫേം ആയിട്ട് ലഭിക്കണം തീർച്ചയായിട്ടും നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. ഇപ്പോഴത്തെ ലീക്ക് പ്രകാരം നമുക്കിതൊരു ടോക്കൺ ടവർ വഴി ഒരു പുതിയ ബണ്ടിലും അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഗ്ലൂവാളുടെ സ്കിന്നും ഗ്രനേഡിൻ്റെ സ്കിന്നും നമുക്ക് ടോക്കൺ ടവർ വഴി 27th, അതായത് 5th anniversary പീക്ക് ഡേ എന്നായിരിക്കും നമുക്ക് വരാൻ പോകുന്നത് 12 ശേഷം. ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ഈ ഡേറ്റ് കാര്യങ്ങൾ ഓർത്ത് വെച്ചേക്കുക. ഏകദേശം നമുക്ക് ലഭിച്ച കൺഫേം ഡേറ്റ് കാര്യങ്ങളാണ്. 100% ഞാൻ കൺഫേം പറയുന്നില്ല, ജസ്റ്റ് ഒരു 90% കൺഫേം ഡേറ്റ് കാര്യങ്ങൾ ഇവൻറ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ട് ടോക്കൺ ടവർ വഴി ആയിരിക്കും വരുന്നത്. മറ്റവർ ഇങ്കുബേറ്റർ വഴിയല്ല വരാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തേക്കുക. നിങ്ങളുടെ ഫ്രീ ഫയർ കളിക്കുന്ന നല്ല ചങ്ക് മച്ചാമാരിലേക്ക് വീഡിയോ മാക്സിമം ഷെയർ തുടങ്ങി. ഇതിനെക്കുറിച്ച് അറിയാത്ത കുറേ മച്ചാമാരുണ്ടാവും, അവരിലേക്ക് മാക്സിമം ഷെയർ തുടങ്ങും, അവർക്കൊരു ഇൻഫോർമേഷൻ തീരുന്നതായിരിക്കും. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത മച്ചാമാരാണ് തീർച്ചയായും സബ്സ്ക്രൈബ് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതിനൊക്കെ എടുക്കാച്ച് വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ചങ്ക് മച്ചാമാർക്ക് എല്ലാവർക്കും ബൈ.